Hello friends, welcome back to my channel. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് സ്വിസ് റോൾ ആണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാളൊക്കെ കൂടുതൽ ടേസ്റ്റിൽ നമുക്ക് ഇത് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. ആകെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ ഫ്രൈ പാനിലാണ് നമ്മൾ ഇത് തയ്യാറാക്കി എടുക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ഇത് വീട്ടിൽ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ നോക്കാം. ആദ്യം നമുക്ക് കേക്ക് ഫ്ലോർ തയ്യാറാക്കി എടുക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മൈദ നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ആ സ്പേസിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതാണ് ഒരു കപ്പ് കേക്ക് ഫ്ലോറിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു കപ്പ് കേക്ക് ഫ്ലോർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുമ്പോൾ കേക്ക് ഫ്ലോർ ഉപയോഗിച്ചിട്ട് ബേക്ക് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ കേക്ക് തയ്യാറാക്കിയെടുക്കുന്ന കേക്ക് ഫ്ലോർ വെച്ചിട്ടാണ്. ഇനി ബാക്കി എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കേക്ക് ഫ്ലോറിന് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ എടുക്കാം. പിന്നെ 2 ടീസ്പൂൺ വാനില എസൻസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. കൊക്കോ പൗഡർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഡാർക്ക് കൊക്കോ പൗഡർ തന്നെ എടുക്കണം. ഞാനിവിടെ എടുത്തത് ലൈറ്റാണ്. എൻ്റെ കയ്യിൽ ഡാർക്ക് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ലൈറ്റ് എടുത്തത്. അതെൻ്റെ കേക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ലൊരു കളറ് കിട്ടൂല. നമുക്ക് നല്ല ഡാർക്ക് കളറ് കിട്ടണമെങ്കിൽ ഡാർക്ക് കൊക്കോ പൗഡർ തന്നെ എടുക്കണം. അപ്പോൾ ഡാർക്ക് കൊക്കോ പൗഡർ എടുക്കുക കേട്ടോ. ഇനി നമുക്ക് കേക്ക് തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 കോഴിമുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊരു ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് മിക്സായി വരുമ്പം അതിലേക്ക് നമുക്ക് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്ലഫി ആവുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കണം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് 2 ഒരു തവണയെങ്കിലും ഒന്ന് അരിപ്പയിൽ ഇട്ടിട്ട് അരിച്ചെടുക്കണം. ഞാൻ 2 അരിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ഇവിടെ സ്പാച്ചിൽ ഉപയോഗിച്ചിട്ടൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ബീറ്റർ ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ലോ സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കൊരു ഫ്രൈ പാന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ബട്ടർ സ്പ്രെഡാക്കി കൊടുക്കാം. ഫ്രൈ പാനിലാണ് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബട്ടർ വെച്ച് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഇനി പാനിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് പാനിൻ്റെ അടപ്പ് ഉപയോഗിച്ചിട്ട് പാനൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊരു 5 or 7 മിനിറ്റ് ബേക്ക് ചെയ്താൽ മതി. പെട്ടെന്ന് തന്നെ ബേക്കായിട്ട് കിട്ടും നമുക്ക്. 5 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഫോർക്ക് ഉപയോഗിച്ച് ഇങ്ങനെ കുത്തി നോക്കുക. അപ്പോൾ അത് ക്ലീൻ ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ നമ്മുടെ കേക്ക് ബേക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് റിച്ച് ഗോൾഡിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു 2 or 3 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ബീറ്റ് ചെയ്താലേ നമുക്ക് ക്രീം നല്ല സ്റ്റിഫായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ക്രീം നന്നായിട്ട് സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റർ ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ നേരത്തെ ബേക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കേക്ക് ഒരു ക്ലിംഗ് റാപ്പിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലേക്കും ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് നമ്മൾ ചൂടോട് കൂടിയിട്ട് തന്നെ ചെയ്യണം, എന്നാലേ നമുക്ക് റോളിങ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. നല്ല ടൈറ്റായിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. ഇനിയിപ്പം ക്ലിംഗ് റാപ്പില്ലെങ്കിൽ ഫോയിൽ വെച്ചിട്ടോ ബട്ടർ പേപ്പർ വെച്ചിട്ടോ ചെയ്താൽ മതി. ഇനി ഇതൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചെടുക്കണം. ഫ്രീസറിൽ വെക്കണ്ട, താഴെ വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ 15 മിനിറ്റിന് ശേഷം ഒന്ന് എടുത്ത് നോക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ക്ലിംഗ് റാപ്പൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സൈഡൊക്കെ ഒന്ന് വേണമെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ സൈഡൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്യണം. നല്ലൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേക്കിന്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അര കപ്പ് വെള്ളത്തിലേക്ക് കാൽ കപ്പ് ഷുഗർ ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ക്രീം സ്പ്രെഡ് ആക്കി കൊടുക്കണം. ഒരു നൈഫോ സ്പാച്ചുല എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക. ഇനിയിപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ക്രീം ചീസും മിൽക്ക് മെയ്ഡും മിക്സ് ആക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ക്രീം അപ്ലൈ ചെയ്യാം. അത് കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. ഇനി നമുക്ക് ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ക്ലിംഗ് റാപ്പ് ഇതിൻ്റെ ഉള്ളിൽ ആവാത്ത രീതിയിൽ നമുക്കൊന്ന് ജസ്റ്റ് റോൾ ചെയ്തെടുക്കാം. പക്ഷേ ക്ലിംഗ് റാപ്പ് റിമൂവ് ചെയ്യരുത്, അതോടുകൂടി തന്നെ റോൾ ചെയ്തെടുക്കണം. റോൾ ചെയ്തതിന് ശേഷം നമുക്കിതൊരു ബട്ടർ പേപ്പറിലും കൂടെ ആക്കിയിട്ട് ഒന്നുകൂടി ടൈറ്റ് ആക്കിയിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒരു 2 or 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് നമുക്ക് സെറ്റാക്കിയെടുക്കാം. അങ്ങനെ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാനിത് എടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പറും ക്ലിംഗ് റാപ്പും ഒക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കേട്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചോക്ലേറ്റ് സ്വിസ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റിലാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്രീമൊന്നും ഇല്ലയെന്ന് വെച്ചിട്ട് ഉണ്ടാക്കാതിരിക്കരുത്. ക്രീം ഇല്ലയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വാനില സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുക, എന്നിട്ട് അതിലേക്ക് ജാമ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. സ്ട്രോബെറിയുടെ ജാമോ പൈനാപ്പിളിൻ്റെ ജാമോ ഒക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. ഫെയിലായി പോകുമെന്ന് വിചാരിച്ചിട്ട് ആരും ഇത് ട്രൈ ചെയ്യാതിരിക്കരുത്. ഞാൻ പറഞ്ഞ അതേ മെത്തേഡിൽ അതേ റേഷ്യോ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഷുവറായിട്ടും പെർഫെക്റ്റ് ആയിട്ട് സ്വിസ് റോൾ വീട്ടിൽ തയ്യാറാക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നാൽ ഞാനിടുന്ന ഓരോ നല്ല റെസിപ്പികളും നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.